എല്ലാ കാര്യത്തിലും വ്യത്യസ്തനാണ് അരവിന്ദ് കെജ്രിവാൾ. ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന എല്ലാവരുടെയും മനം കുളിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് കൊറോണ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് എന്തെങ്കിലും അപകടമോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം ലഭിക്കും എന്നുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ജനങ്ങളുടെ പ്രിയങ്കരനാക്കിയിരിക്കുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും രോഗബാധിതരുടെ ചികിത്സയ്ക്കും നേതൃത്വം നൽകുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് മരണം സംഭവിച്ചാൽ കുടുംബത്തിന് 1 കോടി രൂപ അനുവദിക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. അവരുടെ സേവനത്തോടുള്ള ബഹുമാനമായാണ് തുക നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഇവർ രാജ്യത്തിനായി പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ സേവിക്കുന്ന സൈനികരെ പോലെയാണ് ഇന്ന് ആരോഗ്യ പ്രവർത്തകരും. നമ്മളെല്ലാവരും ഇവരോട് കടപ്പെട്ടിരിക്കുന്നു. സർക്കാർ സ്വകാര്യ മേഖലയെന്ന വേർതിരിവില്ലാതെയാകും സഹായമെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ CBSE 8ാം ക്ലാസ് വരെ പരീക്ഷ കൂടാതെ എല്ലാ വിദ്യാർത്ഥികളെയും ജയിപ്പിക്കാൻ തീരുമാനം. ഇത് സംബന്ധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം CBSEക്ക് നിർദ്ദേശം നൽകി. 9, 11 ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ ഇന്റേണൽ അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ക്ലാസ്സിലേക്ക് കയറ്റം നൽകും. സ്കൂൾ പ്രൊജക്ടുകൾ, പീരിയോഡിക് ടെസ്റ്റുകൾ, ടേം പരീക്ഷകൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ കുട്ടികളെ വിലയിരുത്തും. NCERTയുമായി ചർച്ച ചെയ്ത ശേഷം ഇക്കാര്യത്തിൽ ഉത്തരവ് പുറത്തിറക്കുമെന്നും CBSE വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഈ കൊറോണ ഭീതിക്കിടയിലും ആശങ്കയുളാക്കുന്ന മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ അനുയായികൾ, അവരുടെ പ്രവർത്തകർ ഡൽഹിയിലേക്ക് അതിക്രമിച്ച് കടന്നിട്ടുണ്ട്. അവർ എന്തോ പദ്ധതിക്ക് പ്ലാൻ ഇടുന്നു എന്നതൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും കൊറോണ ഭീതിയിൽ ആശങ്കയിലായിരിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളെ കൂടുതൽ പരിഭ്രാന്തരാക്കുന്നതാണ് ഈ വിവരം. ആഗോള ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് അനുകൂലികൾ രാജ്യ തലസ്ഥാനത്തേക്ക് എത്തിയതായ റിപ്പോർട്ട്. ഇവർ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നും വിവരം ലഭിച്ചു. ഐസിസ് അനുകൂലികളായ 2 കാശ്മീരി യുവാക്കളാണ് ഡൽഹിയിലേക്ക് നുഴഞ്ഞു കയറിയത്. പോലീസാണ് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ നിന്നും 2 ഭീകരരുടെ സംഘം ഡൽഹി ലക്ഷ്യമാക്കി എത്തുന്നതായി ഇന്റലിജൻസിന് വിവരം ലഭിച്ചിരുന്നു. ഇവർ ടെലഗ്രാം ആപ്പ് ഉപയോഗിച്ചാണ് ആശയവിനിമയം നടത്തിയിരുന്നതെന്നും റോഡ് മാർഗമാണ് ഭീകരർ സഞ്ചരിക്കുന്നതെന്നും ഇന്റലിജൻസ് കണ്ടെത്തിയിരുന്നു.